ഞാനതൊരു ഗെയിമിന്റെ രീതിയിൽ അവരങ്ങനെ കാണിച്ചിട്ടാണ് ഞാൻ ചെയ്തത് റോങ് ആയിട്ടുള്ള രീതിയിലാണ് ആ ടീമുകളെ ഏത് ഗെയിം അതിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഗെയിം വരുമ്പോൾ ഇത്രയും മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഗെയിം ഒരിതായിട്ട് കയറി ഗെയിം ബാത്റൂമിനകത്ത് രാത്രി വരെ ഇരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നിട്ട് പോലും ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞു അവള് പറഞ്ഞു ഞാൻ ഇറങ്ങാൻ റെഡിയാണ് ഒരു അഞ്ചു മിനിറ്റ് താൻ അവള് പറഞ്ഞു അവള് ശരിയാണ് പറഞ്ഞു ഞാൻ വൈകുന്നേരം വരെ ഇറങ്ങൂല എന്ന് പറഞ്ഞു പക്ഷെ ഉമ്മറൊക്കെ വന്ന് ചവിട്ടാൻ തുടങ്ങുമ്പോ അതിനു മുമ്പ് അവള് പറഞ്ഞു ഞാനത് കേട്ടിട്ടില്ല നാളെ ശ്രുതി എടുത്തോണ്ട് ഓടി എന്ന് പറഞ്ഞാൽ നാഗ്ര തള്ളി തുറക്കാൻ അവിടെ വരില്ല അങ്ങനെയല്ല ഞാൻ ഒരിക്കലും ഒരു ഒരു മനുഷ്യന്റെ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകത്തില്ല ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അപ്പുറത്ത് ഇപ്പൊ ഈ അഞ്ചു കയറാത്ത ഇപ്പുറത്ത് വേറൊരാൾ കയറി ഇരിക്കുകയായിരുന്നു ഞാൻ എനിക്ക് പെട്ടെന്ന് വോമിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ലൂസ് മോഷൻ ആണ് ഞാൻ എന്ത് അത് ഒരു വ്യക്തിന്റെ കാര്യങ്ങളെ അത് നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ് ഇവരുമായിട്ട് ന്യായം സംസാരിക്കാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഓമർ എതിരെ സംസാരിക്കാൻ വേണ്ടി പോയി അതെ സംസാരിച്ചു പക്ഷെ ഞാൻ ആ സമയത്ത് എന്റെ മൈൻഡിൽ തോന്നിയ കാര്യം എന്താണെന്നറിയോ ഞാൻ അതുവരെ അതെ ഇവിടെ വേറൊരു കാര്യം സംസാരിക്കാം അപ്പോ അതുവരെ നമ്മള് ഈ ഒരു ഫ്യൂസ് കയ്യിലാക്കാൻ വേണ്ടിട്ട് പലരുടെ നിന്നും വാങ്ങിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു വിഷ്ണുടെ കയ്യിലാണെന്ന് പറഞ്ഞപ്പോ ചേട്ടൻ അതിനുവേണ്ടി ട്രൈ പോലും ചെയ്യാതെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ ട്രൈ പോലും ചെയ്യാതെ നേരെ ചേട്ടൻ സംസാരത്തിലോട്ട് പോയി അപ്പൊ എന്റെ മനസ്സിൽ നാച്ചുറലി തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ കയ്യിൽ ഫ്യൂസ് കിട്ടി അതുകൊണ്ട് വാങ്ങിക്കാതെ നേരെ സംസാരിക്കാൻ പോയി ഒരു മിനിറ്റ് ആട്ടെ പ്ലീസ് അതുകൊണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി അല്ല അതുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പോയി എന്റെ മനസ്സിൽ നാച്ചുറലി ഇനിയിപ്പോ ഫ്രണ്ട് ആയതുകൊണ്ടാണോ എന്നൊരു തോന്നല് തോന്നി അത് ഞാൻ എന്തിനു മറക്കണം സീ ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കിനെക്കാട്ടിയും കൂടുതൽ നമ്മളെ കുഴപ്പത്തിൽ കാണിക്കുന്നത് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻസ് ആണ് ഞാൻ ഒരിക്കലും നിന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കണക്കാണ് അഞ്ജുവിന് ഇപ്പൊ സംഭവിച്ചേക്കാം അഞ്ജുവിന്റെ ഈ ജസ്റ്റിഫിക്കേഷൻസ് രീതിയിലുള്ള എനിക്കും മനസ്സിലാവണില്ല അവൾ അവിടെ കയറി ഇരുന്ന് ആസ് എ ഗെയിമർ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് അവൾ അവിടെ നിന്ന് ഇറക്കാനായിട്ട് കുറെ നേരം നമ്മള് ഇരുന്ന് കുറെ നേരം സ്നേഹത്തോടെ നീ വിളിച്ചു എല്ലാരും വിളിച്ചു എല്ലാം നിന്നിട്ടും അവളെ ഇറങ്ങില്ല അവസാനം എന്റെ തലയിൽ തോന്നിയതാണ് എനിക്ക് ടോയ്ലറ്റിൽ പോണം നീ ഇറങ്ങ് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു തുടങ്ങിയത് അത് എന്റെ ഇത് ആസ് എ ഗെയിമർ എന്റെ ടീമിന് വേണ്ടി എനിക്ക് കളിക്കണം തോന്നി ഞാൻ അങ്ങനെ പറഞ്ഞു എന്റെ വായിന്നായിരിക്കും പറഞ്ഞത് പക്ഷെ എന്റെ ഹാർട്ടിൽ നിന്നാണ് ഞാനത് പറഞ്ഞത് എന്താ മോശം വാക്കോ അതെന്തായാലും അത് അങ്ങനെയാണ് എനിക്കൊരു തെറിയേക്കാളും ഫോർ മീ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ട്രസ്റ്റ് അപ്പൊ സാഗർ പഠിപ്പിക്കണ്ട സാഗർ പഠിപ്പിക്കണ്ട അല്ല എനിക്ക് മോശമായിട്ട് തോന്നിയോ നീ അധികം റേസ് ഞാൻ പറഞ്ഞു ഇപ്പൊ അഖിലേട്ടൻ ഇത് പറഞ്ഞായിരുന്നെങ്കിൽ ആരൊക്കെ അറിയാനാണ്.